അസ്സലാം വലൈക്കും. എന്തൊക്കെ ഉണ്ട് എല്ലാവരും? വർത്തമാനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂട്ടാൻ വർത്തമാനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ പറയാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ച് നിൽക്കല്ലേ കേട്ടോ. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴവും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റോടു കൂടിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനൊന്നും മടിച്ചു നിൽക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നല്ല വലിയൊരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് പഴം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് നമ്മൾ നല്ല പോലെ പഴുത്ത് നല്ല പോലെ ഇങ്ങനെ ഇതായി പോയ പഴമല്ല എടുക്കുന്നത്. അത്യാവശ്യം നല്ലൊരു തിക്നെസ്സിലുള്ള പഴമാണ് എടുക്കുന്നത് കേട്ടോ. പഴുത്ത് പഴുത്തിട്ടുണ്ട് എന്നാൽ പറ്റ പഴുത്ത് പോയിട്ടില്ല, ആ ഒരു രീതിക്കുള്ള പഴമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതാക്കി ഇത് കണക്കിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു വലിപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരുപാട് തിന്നായിട്ടല്ല, എങ്കിൽ ഒരു ഒത്തിരി തിക്കായിട്ടും അല്ല കേട്ടോ. ഈ ഒരു കനത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പഴം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ എടുത്തു വെച്ച തേങ്ങയിൽ നിന്ന് ഒരു മുറിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഒരു പഴത്തേക്ക് ചെറിയ ഒരു മുറിയാണ് നമ്മൾ എടുക്കുന്നത്. വലിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം എടുത്താൽ മതിയാവും, ഒരു കാൽഭാഗമൊക്കെ എടുത്താൽ മതിയാവും. ഇത് ചെറിയ തേങ്ങാമുറി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മുറി മുഴുവനായിട്ടും എടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ല പോലെ മൂത്ത് പോയ തേങ്ങയല്ല കേട്ടോ, അത്യാവശ്യം മൂപ്പെത്താത്ത തേങ്ങയാണ്. എന്നാൽ ഇളനീൻ തേങ്ങമെന്ന് വിട്ടും ചെയ്തുകയാണ്, ആ ഒരു രീതിക്കുള്ള തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഇതാ ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ മൂത്ത തേങ്ങയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ഉണ്ടാവുമല്ലോ, അത് കളഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേ ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഒരു മുറി തേങ്ങ മുഴുവനും നമ്മൾ അതേപോലെ ചെറുതാക്കി മുറിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച തേങ്ങയുടെയും പഴത്തിൻ്റെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിൽ കടന്നിട്ട് ഇത് അത്യാവശ്യം നല്ല പോലെ പഴുത്ത് പോവാത്ത പഴമായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ ഇത് നമ്മൾ വിചാരിച്ച അതേ ഒരു ടെക്സ്ചറിൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നല്ല പോലെ പഴുത്ത പഴമാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മറ്റ് ഇൻഗ്രീഡിയൻസ് കൂട്ടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് കൂട്ടിക്കൊടുത്താൽ മതി. പക്ഷേ ടേസ്റ്റ് എപ്പോഴും പഴുപ്പായിട്ടുണ്ട്, എങ്കിലും നല്ല പോലെ പഴുത്ത് പോയിട്ടില്ല. ആ ഒരു രീതിക്കുള്ള പഴമാണ് ഈ ഒരു സ്നാക്കിന് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇതാ ഇത് നമുക്ക് ഈ ഒരു നെയ്യിൽ നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. വാട്ടുമ്പോൾ നമുക്ക് നല്ല ഒരു വേറൊരു ടെക്സ്ചർ കളറായിട്ട് വരും. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു നെയ്യിൽ തന്നെ. നെയ്യിലാവുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിരിക്കും. നെയ്യ് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ അതെടുത്താൽ മതിയാകും. ഇതിപ്പോൾ അത് അത്യാവശ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഈ ഒരു പഴത്തിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പോലെ ആയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇത്രയും ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും നട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അതിൽ ഏതാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം പൊട്ടുകടലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ അത് നല്ലപോലെ ഇങ്ങനെ കിടക്കുകൊണ്ട് തന്നെ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. നല്ല പോലെ ഇട്ട് കൊടുത്താൽ അതിനനുസരിച്ച് ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമ്മൾ ആ ഒരു നട്ട്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എണ്ണയിൽ വറുത്ത് കോരി വെച്ചിട്ട് അതിനുശേഷം നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ ഇട്ട് കൊടുത്താലും മതി. ഇത്രയും ആയി കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ആ ഒരു പഞ്ചസാര കൂടി ഒന്ന് മെൽട്ടായാൽ മതി. അത്രയും ആയി കഴിഞ്ഞാൽ നമുക്കത് വേറൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതാ ഇത്രയും ആയാൽ മതി. ഇത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടിലാണുള്ളത്. ഇത് നമുക്ക്
ഉടച്ചെടുക്കണം. അപ്പം നമുക്ക് ഉടച്ചെടുക്കാൻ ഒന്നുകിൽ നമുക്ക് സ്മാഷർ വെച്ചിട്ട് ഉടച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ടൊക്കെ ഉടച്ചെടുക്കാം. അതിന് മുന്നേ ഞാൻ ഇതിലേക്ക് രണ്ട് ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ രണ്ട് ബ്രെഡാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ബ്രെഡ് ജസ്റ്റ് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. ബ്രെഡ് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് നമ്മുടെ പഴവും ഈ ഒരു ബ്രെഡും നല്ലപോലെ മിക്സാവാൻ വേണ്ടിയിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കാനും നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത് കേട്ടോ. അപ്പോൾ ദാ ഇത് അത്യാവശ്യം ഈ ഒരു പരുവത്തിൽ നമ്മളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു ലഡു പരുവത്തിലാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ബാക്കിയുള്ളത് കൂടി ഇതേ പരുവത്തിൽ തന്നെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 6 എണ്ണമാണ് ഞാൻ ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. വെറും ഒരു പഴം വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് 6 എണ്ണമാണ് കേട്ടോ ഉണ്ടാവുക. ഇനി ഞാൻ അതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ പേന അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഉരുളകൾ ഇതിൽ കിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഒരു ഷാലോ ഫ്രൈ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറിച്ചും തിരിച്ചിട്ടിട്ടൊന്ന് ആക്കി കൊടുക്കാം. ഇതുകൂടി കഴിയുമ്പോഴാണ് ഈ ഒരു ടേസ്റ്റ് നല്ലൊരു ഇതായി വരുന്നത് കേട്ടോ. നല്ല ഫ്ലേവറിലായിട്ട് നമുക്ക് കിട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ഇതാ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ഓരോ ഭാഗവും ചെറുതായിട്ട് ഇങ്ങനെ മറിച്ചു കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിലൊന്നും അല്ല കേട്ടോ, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ആക്കിയെടുക്കുന്നത്. എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്ന് ആ എണ്ണയിലൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കത് കോരി മാറ്റാം. അപ്പോൾ ദാ ഇതിപ്പോൾ എല്ലാ ഭാഗവും ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാഗം നല്ലപോലെ ബ്രൗൺ ആയി വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ദാ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നാക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടവർ ആരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിച്ചു നിൽക്കരുത് കേട്ടോ. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.